ശിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടി ഗംഗാവലി പുഴയിൽ നാവികസേനയുടെ പരിശോധന വൈകുന്നു. അർജുനൊപ്പം രണ്ട് കർണാടക സ്വദേശികളെയും കണ്ടെത്തേണ്ടതുണ്ട്. 9 മണിക്ക് നാവികസേന എത്തുമെന്നായിരുന്നു അറിയിപ്പ്. തിരച്ചിലിന് നാവികസേന ഇതുവരെയും ശിരൂരിലെത്തിയിട്ടില്ല. ജില്ലാ ഭരണകൂടം അനുമതി നൽകാത്തതാണ് കാരണമെന്നാണ് റിപ്പോർട്ട്. കാർവാറിൽ നിന്നുള്ള നാവികസേന അംഗങ്ങളാണ് ശിരൂരിൽ പരിശോധന നടത്താൻ എത്തേണ്ടിയിരുന്നത്. ലോറിയുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ സോണാർ പരിശോധന നടത്തുമെന്നും നേരത്തെ മാർക്ക് ചെയ്ത 2 സ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാവും പരിശോധനയെന്നും ഗംഗാവലി പുഴയുടെ ഒഴുക്കിന്റെ വേഗത അറിയാനുള്ള പരിശോധന നടത്തി ഇതിനുശേഷമായിരിക്കും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ പുഴയിൽ മുങ്ങിയുള്ള പരിശോധന നടത്തണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം സ്വീകരിക്കുകയെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെയും തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അലംഭാവമെന്ന് മനസ്സിലാകുന്നില്ല. രാവിലെ തിരച്ചിൽ നടത്തുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ അതുണ്ടായില്ല. നദിയിൽ ഒഴുക്കില്ല, മഴയില്ലാത്ത കാലാവസ്ഥയാണ്, പുഴയിലെ ജലനിരപ്പും കുറവാണ്. ഏറ്റവും അനുകൂലമായ സാഹചര്യമായിട്ടും ജില്ലാ ഭരണകൂടം നാവികസേനയ്ക്ക് അനുമതി നൽകിയിട്ടില്ല. സോണാർ പരിശോധന നടത്തുമെന്നാണ് ഭരണകൂടം അറിയിച്ചത്. എന്നാൽ ഈ അവസരത്തിൽ പുഴയിൽ മുങ്ങിപ്പരിശോധന നടത്തുന്നതാണ് നല്ലതെന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പ്രതികരിച്ചു. അർജുനെ കാണാതായിട്ട് 1 മാസം കഴിഞ്ഞിട്ടും കണ്ടെത്താൻ കഴിയാതെ തിരച്ചിൽ വൈകുന്നതിൽ ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി അർജുന്റെ കുടുംബം നേരത്തെ രംഗത്ത് വന്നിരുന്നു. 2 ദിവസത്തിനുള്ളിൽ തിരച്ചിൽ വീണ്ടും ആരംഭിച്ചില്ലെങ്കിൽ കുടുംബം ഒന്നടങ്കം ശിരൂരിലെത്തി പ്രതിഷേധം ആരംഭിക്കുമെന്നാണ് അറിയിച്ചത്. ഡി കെ ശിവകുമാറിനെതിരെയും രംഗത്ത് വന്നിരുന്നു. പുഴയിൽ തിരച്ചിൽ നടത്താതെയാണ് നേരത്തെ തിരച്ചിൽ നിർത്തിയത്. ട്രെഡ്ജർ കൊണ്ടുവരാനുള്ള നടപടി ഉണ്ടായില്ല. ജില്ലാ ഭരണകൂടത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഡി കെ ശിവകുമാർ തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും കഴിഞ്ഞ 4 ദിവസമായി മഴയില്ലെന്ന് പറഞ്ഞിട്ടും കാലാവസ്ഥ അനുകൂലമല്ലെന്ന് എങ്ങനെയാണ് പറയാൻ കഴിഞ്ഞതെന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ഉന്നയിച്ചിരുന്നു. 4 നോട്ടായാൽ സേന ഇറക്കാമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. എന്നാൽ 2 നോട്ടായാലേ തിരച്ചിൽ ആരംഭിക്കാനാകൂ എന്ന് പറയുന്നു. ഇതിൽ യാതൊരു ഏകോപനവുമില്ല. വൈരുദ്ധ്യമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും അവർ ആരോപിച്ചു. വളരെയധികം അപകടം പിടിച്ച മേഖലയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. തിരച്ചിൽ തുടരുമെന്ന് ഉറപ്പ് ലഭിച്ചിരുന്നുവെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു. കർണാടക സർക്കാർ പറയുന്ന കാര്യങ്ങൾ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും കേരളം സമ്മർദ്ദം തുടരുന്നുണ്ടെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു. തിരച്ചിൽ തുടരുമെന്ന് കർണാടക ഉറപ്പു നൽകിയിട്ടുണ്ട്. അർജുന്റെ കുടുംബത്തിന്റെ ആശങ്ക കർണാടക മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ശശീന്ദ്രൻ പറഞ്ഞു.